അതെ, ഇന്നലെ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഡൊമിനിക് മാർട്ടിൻ എന്ന പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, അതിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, IPC സെക്ഷൻ 302, UIPA റിലവന്റ് വകുപ്പുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് 7 മണിക്കാണ് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എന്തോ? അതെ അതെ. തെളിവെടുപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? വരും മണിക്കൂറുകൾ തെളിവെടുപ്പ് ഉണ്ടാകുന്നു. അതെ, പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ നമ്മൾ 7 മണിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ മറ്റുള്ള തെളിവെടുപ്പുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. മറ്റാരുടെയെങ്കിലും ഒരു ബാഹ്യശക്തി ഇതിന് പുറകിലുണ്ടോ? ആരെങ്കിലും സഹായം ഈ പ്രതിക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിൽ വെളിവാകേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വെളിവായിട്ടുള്ള അന്വേഷണത്തിൽ വെളിവായിട്ടുള്ള വസ്തുതകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതി ഈ കുറ്റം ചെയ്തതായിട്ട് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതെ, പ്രതിയുടെ കുറ്റസമ്മതമൊഴിയും മറ്റ് തെളിവുകൾ പോലീസ് അന്വേഷണ സംഘം ശേഖരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, എക്സ്പ്ലോസീവ്സിൻ്റെ മറ്റ് ഉപയോഗിച്ച എക്സ്പ്ലോസീവ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾക്കിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, പ്രതിയുടെ അറസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ പ്രതിയുടെ അറസ്റ്റ്, പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിലുള്ള പങ്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതുകൊണ്ടാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഈ പ്രതിയുടെ പങ്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് ബാക്കി എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ വളരെ വിശാലമായിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇപ്പോൾ ഞാൻ നടത്തേണ്ടായി. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥരും പല പല ടീമുകളായിട്ട് അവർ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അല്ല, പ്രതി കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അയാൾ വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോകും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നത് അഭികാമ്യമായിരിക്കില്ല.